വെൽക്കം ടു റെസ്പോൺസിബിൾ ഹ്യൂമൻ. ഇന്ന് സംസാരിക്കുന്നത് ലോക്ക്ഡൌണും നമ്മുടെ ഈ വലിയ ഇന്ത്യയെ പറ്റിയാണ്. ഇത് സംസാരിക്കുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ഹെഡിംഗ് ആണുള്ളത്. ഒന്ന്, ലോക്ക്ഡൌണും ഇന്ത്യൻ ജനതയും, വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഇന്ത്യൻ ജനതയും. രണ്ട്, ലോക്ക്ഡൌണും ഇന്ത്യയിലെ കൊറോണയും. ഇത് രണ്ടും നമ്മൾ ഒരേപോലെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണ്. ഇന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൊറോണയുടെ വിഷയമായതുകൊണ്ട് ഈ ഇന്ത്യൻ ജനതയുടെ വിഷയം ചെറുതായിട്ട് പ്രതിപാദിച്ചിട്ട് കൊറോണ വിഷയത്തിലേക്ക് എത്താം എന്നുള്ളതിനാണ് ഇപ്പോൾ ഉള്ളത്. ലോക്ക്ഡൌണും ഇന്ത്യ ജനതയെ പറ്റി സംസാരിക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്നത് 130 കോടിയിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശത്തുമുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ പറയുമ്പോൾ ഇന്ത്യൻ ജനത ഒരു ദിവസം രാത്രി 8 മണിക്ക് പറയാണ് 12 മണിക്ക് ഇന്ത്യയെ പൂട്ടിയിടുമെന്നുള്ളത്. ഒരുപാട് ചേരികളും അവിടെ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് ആൾക്കാരും ദിവസേന കിട്ടുന്ന ജോലി, അത് മുഖേന ലഭിക്കുന്ന കൂലി, അവിടുന്ന് അത് കാരണമായിട്ട് സ്വന്തവും കുടുംബവും ഭക്ഷിക്കുന്ന ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ രാജ്യം, ആ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള ജനവിഭാഗത്തെ മൈൻഡ് ചെയ്യാതെ എന്ന് വേണം പറയാൻ, ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ അടച്ച് പൂട്ടിയിടുമ്പോൾ ഒരുപാട് പ്രതിസന്ധി ജനത അനുഭവിക്കാം. നമ്മൾ ഈ കാണുന്ന ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാവും, രാജ്യത്തിന്റെ പല ഭാഗത്ത് ഈ ദിവസേനയുള്ള തൊഴിലാളികള് തൊഴിലില്ലാതെ നാട്ടിലേക്കും തൊഴിലില്ലാതെ ഭക്ഷണത്തിനും വേണ്ടി ഒരുമിച്ച് കൂടുന്ന ദൃശ്യം നമുക്ക് കാണാം. ഈ കൊറോണ ലോക്ക്ഡൌൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഭരണകൂടം ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ടുള്ള ഈ സമ്പർക്കം, ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇത് കാരണമായിട്ട് സാധാരണക്കാരിലുള്ള സമ്പർക്കം കൂടുകയാണ് ചെയ്തത്. കൊറോണയും ഇന്ത്യൻ ജനതയും എന്ന പേരിൽ ഇതൊന്നുമല്ല പറയാനുള്ളത്. പക്ഷേ ഇതെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിഷയത്തോട് കാണിക്കുന്ന അപമര്യാദയാവും. അതുകൊണ്ടാണ് ഇതെങ്കിലും പറഞ്ഞത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടാണ്. ഇനി ഇന്ത്യയിലെ ഇന്ത്യക്കാരായിട്ടുള്ള പുറത്ത് താമസിക്കുന്നവർ, എന്റെ സുഹൃത്ത് യു കെയിൽ പഠിക്കാൻ, അവൻ പറയാണ് യു കെ ഭരണകൂടം സ്വന്തം നാട്ടിലെ ആൾക്കാരെ പോലും മൈൻഡ് ചെയ്യുന്ന രൂപത്തിലാണുള്ളത്. അവൻ പറയാണ് അവിടുത്തെ രാജാവിനും അവിടുത്തെ മന്ത്രിമാർക്കും വരെ കൊറോണ വന്ന്, പിന്നെയാണോ അവിടുത്തെ ജനങ്ങളുടെ വിഷയം പോലും കണക്കിലെടുക്കാത്തവരാണോ വിദേശികളായിട്ടുള്ളവരുടെ കാര്യത്തിൽ മൈൻഡ് ചെയ്യാന്ന് അവൻ ചോദിക്കുക. അവരെങ്ങനെയെങ്കിലും നാട്ടിൽ വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷേ നാട് ഇവിടെ അടച്ചു പൂട്ടിയിട്ടാണ് ഉള്ളത്. അവിടെയും പ്രതിസന്ധിയാണ്. അവന്റെ ഒരു സുഹൃത്ത് ഗർഭിണിയാണ്, സാധനങ്ങൾ വാങ്ങിക്കാൻ കടകളില്ല, പ്രതിസന്ധിയിലാണ്, ബുദ്ധിമുട്ടിലാണ്, അവസാന സ്റ്റേജിലാണ് അവൻ പറയുന്നു. അങ്ങനെ ഒരുപാട് ലോകത്ത് മുഴുവൻ പ്രശ്നമാണ് ഇന്ത്യൻ ജനത അനുഭവിക്കുന്നത്, വിദേശത്തായാലും സ്വദേശത്തായാലും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ഈ ജനത അടങ്ങുമ്പോഴാണ് ഇന്ത്യ ആവുന്നത്. അല്ലാതെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ലോക്ക് ചെയ്തപ്പോ ഇവിടെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് മൈൻഡ് ചെയ്യാമായിരുന്നു. കൊറോണയും ലോക്ക്ഡൌൺ ആയിട്ടുള്ള ബന്ധം നമ്മൾ പരിശോധിക്കുമ്പോൾ, ലോക്ക്ഡൌൺ ചെയ്തത് കൊണ്ട് മാത്രം കൊറോണയെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമോ? പഠനം പറയുന്നു ഇല്ലാന്ന്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദ്നോം ഗബ്രിയേസസ് പറയുന്നു, ലോക്ക്ഡൌൺ ചെയ്തത് കൊണ്ട് മാത്രമായില്ല, പക്ഷേ കൂട്ടത്തിൽ ചെയ്യേണ്ട വിഷയം ഫൈൻഡിംഗ്, ട്രേസിംഗ്, ടെസ്റ്റിംഗ്, ട്രീറ്റിംഗ്, ഐസൊലേറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനം നമ്മൾ ചെയ്തിരിക്കണം. ഈ എന്നാൽ മാത്രമേ ലോക്ക്ഡൌണിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ചെയ്താൽ മാത്രമേ ഈ കൊറോണയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അത് സംഭവിക്കുന്നുണ്ടോ എന്നാണ് വിഷയം. നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം, കേരളത്തിൽ അത് നടക്കുന്നുണ്ട്. പല ഇന്നത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ള പലരും അംഗീകരിക്കുന്ന വിഷയമാണ് ഇന്ന് കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ഉചിതമായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആവാം അത്രയധികം തന്നെ പ്രതിബദ്ധതയും ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആരോഗ്യവകുപ്പ്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ദിവസേന കണക്കുകൾ വരുന്നത്. ഇത്ര ആൾക്കാർക്ക് പോസിറ്റീവ്, ഇത്ര ആൾക്കാർക്ക് നെഗറ്റീവ്, ഇത്ര ആൾക്കാർ ഐസൊലേഷൻ, ഇത്ര ആൾക്കാർ മരിച്ചു, ഇത്ര ആൾക്കാർ രോഗം ഭേദമായി എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് കേരളമല്ല, വെറും 3.5 കോടിയാണ് ഈ കേരളത്തിന്റെ പോപ്പുലേഷൻ, 3.5 കോടി ജനം. പക്ഷെ ഇന്ത്യയുടെ പോപ്പുലേഷൻ 130 കോടി. ബാക്കി വരുന്ന 126.5 കോടി ജനങ്ങളുടെ അവസ്ഥ എന്താണ്?
മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല എന്നല്ല, പക്ഷേ കേരളത്തെ അപേക്ഷിച്ച് മറ്റു സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ഒരുപാട് ഒരുപാട് അധികമാണ്. അവിടുത്തെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതിയാവോ? ടെസ്റ്റിംഗ് നടത്തണ്ടേ? ട്രേസിംഗ് നടത്തണ്ടേ? ഐസൊലേറ്റിംഗ് നടത്തണ്ടേ? എത്ര നിമിഷം നടത്തും? പക്ഷെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇന്ത്യയിലുണ്ടോ? നടക്കും, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ അതിന് കാര്യക്ഷമത, ഓരോ സംസ്ഥാനം ഭരിക്കുന്നവർക്കുള്ള കാര്യക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ലോക്ക്ഡൌണിനെ പറ്റി മറ്റൊരു വിഷയം എന്താന്ന് വെച്ചാല്, ഈ ലോക്ക്ഡൌൺ വെറും 21 ദിവസത്തേക്ക് ഇന്ത്യ പൂട്ടുമ്പോൾ പഠനങ്ങൾ പറയുന്നു 21 ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യയെ തുറന്നുവിട്ടാൽ വീണ്ടും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവും. അപ്പൊ വീണ്ടും നമ്മൾ ഒരു മാസത്തേക്ക് പൂട്ടേണ്ടി വരും, അപ്പോൾ വീണ്ടും കോവിഡ് ബാധിതരുടെ എണ്ണം കുറയും. ഇതാ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം, കോവിഡ് ബാധിതരുടെ എണ്ണം കുറയും. അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാല് വീണ്ടും ബാധ കൂടും, പിന്നെയും പൂട്ടേണ്ടി വരും. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ പഠനങ്ങൾ പറയുന്നു. ശരിയാവാം തെറ്റാവാം, പ്രാഥമിക നിഗമനത്തില് പഠനങ്ങൾ പറയുന്നു ഒരു നീണ്ട 49 ദിവസത്തെ മൂന്നാമത്തെ ലാസ്റ്റത്തെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം, 49 ദിവസത്തെ നീണ്ട ലോക്ക്ഡൌണിൽ മാത്രമേ ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്ത് കൊറോണ ബാധയെ പൂർണ്ണമായിട്ടും വലിച്ചു നീക്കി കളയാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല്, ഈ കൊറോണയുടെ ആയുസ് ചൂട് സമയത്ത്, ചൂടില് കൊറോണയുടെ ആയുസ് കുറവാണ്, പക്ഷേ തണുപ്പെടുക്കുമ്പോൾ, മഴ വരുമ്പോൾ, മഴയുടെ കാലം വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, അപകടം വർദ്ധിച്ചു വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കേരളത്തിനെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഗവൺമെന്റ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക, അക്ഷരം പ്രതി അനുസരിക്കുക. എന്താണോ പറഞ്ഞത് അത് അക്ഷരം പ്രതി അനുസരിക്കുക. അനുസരക്കേടിന്റെ പേരിൽ പലരും പല ആക്ഷൻ എടുക്കുമ്പോ ആ ആക്ഷനെതിരെ ജനങ്ങൾ തിരിയാണ്. ഓരോ കാര്യങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, അനുസരണക്കേട് കാണിച്ചാൽ ആക്ഷൻ എടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി, വീണ്ടും അതേ ജനങ്ങൾ ആ ആക്ഷൻ എടുക്കുന്നതിനെതിരെ തിരിയുമ്പോൾ കാര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തമ്മിൽ സഹായിച്ചുകൊണ്ട് ഒരുമിച്ച് നീങ്ങിയാൽ മാത്രമേ നമുക്കിത് കഴിയുള്ളൂ. മുമ്പ് പറഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ നമ്മൾ ലോകത്തെ പല കാര്യങ്ങളും വന്നപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ട്. നിപ്പ വന്നപ്പോൾ ലോകം ഞെട്ടി, പ്രളയം വന്നപ്പോൾ ലോകം ഞെട്ടി. ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അധികാരികൾ ഭരണകൂടം ചെയ്യുന്ന കാര്യം കാണുമ്പോൾ സത്യത്തിൽ മറ്റുള്ളവർക്ക് ഞെട്ടലാണ്. ഇത്ര കാര്യക്ഷമമായിട്ട് ആൾക്കാരുടെ എണ്ണം 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിലെ വ്യക്തമായ കണക്കുകൾ പുറത്ത് രേഖപ്പെടുത്തുമ്പോൾ ഇത്ര ആൾക്കാർക്ക് ഐസൊലേഷൻ, ഇത്ര ആൾക്കാർക്ക് രോഗം, ഇത്ര ആൾക്കാർ സുഖപ്പെടുന്നു, ഇത്ര ആൾക്കാർ എന്നുള്ള വ്യക്തമായ കാര്യം ശരിക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തുക. സാധാരണക്കാരായ നമ്മളും കൂടി അതിന്റെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഇതൊരു എന്താ പറയാ, ഈ ഒരു കൊറോണയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ സഹായിക്കുക.